അതിനിബിഡമായ ഒരു വനം. ആ വനത്തിനുള്ളിലൂടെ ഒരു വേട്ടക്കാരനും അയാളുടെ ശിങ്കിടിയും വളരെ സാവകാശം ഒച്ചയനക്കം ഒന്നും കൂടാതെ ഒരു ചുള്ളിക്കമ്പ് പോലും ചവിട്ടി ഓടിക്കാതെ സശ്രദ്ധം മുന്നോട്ട് നീങ്ങുകയാണ്. സമയം ഏതാണ്ട് ഉച്ച തിരിഞ്ഞിട്ടുണ്ട്. കാടിനുള്ളിൽ നല്ല ചൂടുള്ള നേരമാണ്. ഇരപിടിക്കുന്ന മൃഗങ്ങൾ ഈ നട്ടുച്ച നേരം വല്ല തണൽ മരങ്ങളുടെയും ചുവട്ടിൽ വിശ്രമിക്കുകയാവും. ഈ വേട്ടക്കാരുടെ ലക്ഷ്യവും അങ്ങനെ വിശ്രമിക്കുന്ന ഏതോ ഒരു ഹിംസ്രമൃഗം തന്നെയാണ്. ഇരുവരുടെയും നീക്കങ്ങളിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. അങ്ങനെ നട്ടുച്ചയ്ക്ക് മരത്തണലിൽ വിശ്രമിക്കുന്ന ഏതോ ഒരു മൃഗത്തെ അവർ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അന്വേഷിച്ച് നടന്നു വരുന്നതിനിടെ അത് അപ്രതീക്ഷിതമായി കണ്ണിൽപ്പെട്ടതുകൊണ്ടാവാം അവരുടെ നടത്തം പാത്തും പതുങ്ങിയുമായത്. അവർ വേട്ടയാടാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഒരു നരഭോജി കടുവയാണ്. പത്തിലധികം പേരെ കൊന്നുതിന്ന ഏറെ കുപ്രസിദ്ധനായ ഒരു ആളെക്കൊല്ലി നരിയെ. നാട്ടുകാരുടെ പേടി സ്വപ്നമായ ആ കടുവ അവർക്ക് മുന്നിൽ കുറച്ച് ദൂരെയായി ഒരു മരത്തണലിൽ കിടന്നുറങ്ങുകയാണ്. ആ വേട്ടക്കാരൻ ഒരു സായിപ്പാണ്. കൂടെയുള്ള ശിങ്കിടി ഒരു ഇന്ത്യക്കാരൻ. വേട്ടക്കാരൻ സായിപ്പിന് ഒരു കാര്യം മനസ്സിലായി. കടുവയെ ആ കിടന്ന കിടപ്പിൽ വെടിവെക്കുന്നത് ഒട്ടും ബുദ്ധിയല്ല. കാരണം ഒറ്റ വെടിക്ക് കൊന്നു കളഞ്ഞില്ലെങ്കിൽ ആ നരി അവരെ തിരിച്ചാക്രമിച്ചു കളയും. ഒറ്റ വെടിക്ക് അത് ചാവണമെന്നുണ്ടെങ്കിൽ ഉന്നം തെറ്റാതെ കടുവയുടെ കഴുത്തിൽ ചെവിക്ക് തൊട്ട് താഴെയുള്ള മൃദുവായ ഭാഗത്ത് തന്നെ വേണം വെടി കൊള്ളിക്കാൻ. അങ്ങനെ ചെയ്യാൻ പക്ഷേ ഈ കിടപ്പിൽ പറ്റിക്കൊള്ളണമെന്നില്ല. അസാമാന്യ ധൈര്യശാലിയായിരുന്ന ആ വേട്ടക്കാരൻ അപ്പോൾ ചെയ്തത് നിരത്ത് കിടന്നിരുന്ന ഒരു ചെറിയ കല്ലെടുത്ത് ഉറങ്ങിക്കിടന്ന കടുവയ്ക്കിട്ട് ഒരു ഏർ വെച്ചു കൊടുത്തു. കല്ല് വന്നു കൊണ്ടപ്പോൾ അത് എന്തെന്നറിയാൻ വേണ്ടി ആ ജന്തു തലപൊക്കി നോക്കി. അപ്പോൾ തന്നെ സായിപ്പ് കീറുകൃത്യമായി നേരത്തെ പറഞ്ഞ ആ മർമ്മസ്ഥാനത്ത് തന്നെ വെടി പൊട്ടിക്കുകയും ചെയ്തു. വെടികൊണ്ട് ആ മൃഗം തൽക്ഷണം പിടഞ്ഞു വീണ് മരിച്ചു. അങ്ങനെ നാടിനെ വിറപ്പിച്ച ഒരു നരഭോജി കടുവയെ അതിൻ്റെ മടയിൽ അങ്ങ് കൊടുങ്കാടിൻ്റെ നടുവിൽ ചെന്ന് കല്ലെറിഞ്ഞ് ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച് അതിൻ്റെ മർമ്മത്ത് തന്നെ വെടിവെച്ച് കൊന്ന ആ നായാട്ടുവീരൻ സായിപ്പിൻ്റെ പേരാണ് വില്യം ഗോഡർ കുമ്മിങ്. സഹായിയായിരുന്ന ഇന്ത്യക്കാരൻ്റെ പേര് യെല്ലു എന്ന്. ഇവർ ഇരുവരും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ചെന്ന് നടത്തിയിട്ടുള്ള വേട്ടയ്ക്ക് കണക്കുകളില്ല. പലതും ഇതുപോലെ ഒരു നാടിനെ തന്നെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ നിരവധി സാധുക്കളെ കൊന്നു തിന്ന ഏതെങ്കിലും നരഭോജികളാകാം. പല നാടുകളിലെയും ജീവിതം സ്വാഭാവിക സ്ഥിതിയിലേക്ക് ആക്കിയത് ഇവരുടെ ഇടപെടലുകളായിരുന്നു എന്നു തന്നെ പറയാം. പ്രസിദ്ധരായ ഈ ഇരുവർ നായാട്ട് സംഘത്തിൻ്റെ മറ്റൊരു സുപ്രസിദ്ധമായ വേട്ടയെപ്പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. അത് ഏറെ ഐതിഹാസികമായ ഒരു നായാട്ടായിരുന്നു. നടന്നത് വയനാടിനോട് ചേർന്ന് കബിനി നദിയുടെ തീരങ്ങളിലും. പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാന പാദത്തിൽ മൈസൂരിൽ ജോർജ് പി സാൻഡേഴ്സൺ എന്ന പേരായ ഒരു സായിപ്പ് ജലസേചന വകുപ്പിൽ ജോലി ചെയ്തിരുന്നു. വിദൂര ഗ്രാമങ്ങളിലേക്ക് കനാലുകൾ വെട്ടി ജലമെത്തിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. മൈസൂർ, ഹൊംസൂർ, കുറുഗ് തുടങ്ങിയ പ്രദേശങ്ങളിലെ കാടിനോട് ചേർന്നുള്ള ഗ്രാമങ്ങളിലെല്ലാം ഇദ്ദേഹം നിത്യ സന്ദർശകനായിരുന്നു. തൻ്റെ ജോലിക്കിടയിലും അദ്ദേഹം അവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. പ്രദേശത്തെ ആനകളുടെ ശല്യം വളരെ കൂടുതലാണ്. ഒറ്റയാനല്ല, കാട്ടാനക്കൂട്ടം ഒന്നിച്ചാണ് വരവും പോക്കും അക്രമവും എല്ലാം. ചോളവും മറ്റും വിളഞ്ഞു കിടക്കുന്ന പാടങ്ങളിൽ നിമിഷനേരം കൊണ്ട് അവർ നശിപ്പിച്ചു കളയും. കനാൽ കുഴിക്കാനെത്തിയ സായിപ്പിനോട് പ്രദേശത്തെ കൃഷിക്കാർ കൂട്ടത്തോടെ ചെന്ന് തങ്ങളുടെ സങ്കടം ഉണർത്തിച്ചു. എങ്ങനെയെങ്കിലും ഈ കാട്ടാനകളെ ഒന്ന് ഓടിച്ചു തരണമെന്നും തങ്ങളെ രക്ഷിക്കണമെന്നും അവർ സായിപ്പിൻ്റെ കാൽക്കൽ വീണ് അപേക്ഷിച്ചു. മനസ്സലി ഉള്ളവനായിരുന്നു സാൻഡേഴ്സൺ സായിപ്പ്. നാട്ടുകാരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ അവരെ സഹായിക്കാൻ തന്നെ സായിപ്പ് ഉറപ്പിച്ചു. അന്നൊക്കെ നമ്മുടെ നാട്ടിലെ മലയോരങ്ങളിൽ നിലവിലുണ്ടായിരുന്ന ആനപിടുത്ത രീതി വാരിക്കുഴി കുഴിച്ചുകൊണ്ടുള്ള ഒന്നായിരുന്നു. എന്നാൽ അതിനൊരു കുഴപ്പമുണ്ടായിരുന്നു. ഒരു സമയത്ത് ഒരേ ഒരു ആനയെ മാത്രമേ വീഴ്ത്താൻ പറ്റൂ. അതുകൊണ്ട് തന്നെ അത് കാട്ടാന കൂട്ടങ്ങളെ നേരിടാൻ പ്രാപ്തമായിരുന്നില്ല. അങ്ങനെ കാട്ടാനക്കൂട്ടത്തെ ഒന്നിച്ച് ഒറ്റയടിക്ക് വരുതിയിലാക്കാൻ പോകുന്ന മാർഗം അന്വേഷിച്ച് പുറപ്പെട്ട സായിപ്പ് ചെന്നെത്തിയത് ആസാം ബംഗാൾ പ്രദേശത്തേക്കാണ്. അവിടെ വെച്ച് അദ്ദേഹം ഖെദ്ദ എന്ന പേരായ ഒരു സവിശേഷ രീതിയിലുള്ള ആനപിടുത്ത രീതി പരിചയിക്കുന്നു. താപ്പാന വെച്ച് കാട്ടാനക്കൂട്ടത്തെ തന്നെ വളഞ്ഞു പിടിക്കുന്ന ഒരു രീതിയായിരുന്നു ഖെദ്ദ. ഈ മാർഗത്തിലൂടെ ഒറ്റയടിക്ക് ഒരു കൂട്ടം ആനകളെ നമുക്ക് പിടിക്കാൻ സാധിക്കും. താപ്പാനകളെ വെച്ച് ഈ ആനകളെ രക്ഷപ്പെട്ടു പോകാൻ പറ്റാത്ത തരത്തിൽ എവിടെയെങ്കിലും കുടുക്കി നിർത്തും. പിന്നീട് ആ കൂട്ടത്തിൽ നിന്ന് ആനകളെ ഒന്നൊന്നായി കുടുക്കിട്ട് താപ്പാനകളുടെ സഹായത്തോടെ തന്നെ കൂട്ടത്തിൽ നിന്ന് വേർപെടുത്തും. ഇതാണ് ഖെദ്ദ എന്ന ആനപിടുത്ത രീതി. സാൻഡേഴ്സൺ സായിപ്പാണ് അക്കാലങ്ങളിൽ അസമിലും പരിസരങ്ങളിൽ മാത്രം പ്രചാരത്തിലുണ്ടായിരുന്ന ഖെദ്ദ ദക്ഷിണേന്ത്യയിലേക്ക് പരിചിതമാക്കിയത്. സായിപ്പ് ആ സങ്കേതം ഇവിടേക്ക് കൊണ്ടുവന്ന ശേഷം നിരവധി ആനകളെ ഇങ്ങനെ താപ്പാനകളെ വെച്ച് വളഞ്ഞിട്ട് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ അക്കൂട്ടത്തിൽ നല്ല തലപ്പൊക്കമുള്ള വണ്ണവും ഓജസ്സുമൊക്കെയുള്ള ഒരു ആനയുണ്ടായിരുന്നു. ഒറ്റ വേട്ടയിൽ തന്നെ നിരവധി ആനകളെ വളഞ്ഞിട്ട് പിടിക്കുന്നതുകൊണ്ട് അങ്ങനെ പിടിയിൽ അകപ്പെടുന്നവയിൽ പലതിനെയും പിന്നീട് ലേലത്തിൽ വയ്ക്കുമായിരുന്നു. എന്നാൽ കാണാൻ നല്ല പൊക്കവും വണ്ണവുമൊക്കെ ഉണ്ടായിരുന്ന ഈ ആനയെ മാത്രം ആരും ലേലത്തിൽ വിളിച്ചില്ല. ആനപ്രേമികളുടെ മാതംഗ ലക്ഷണ പ്രിയം തന്നെയായിരുന്നു അതിന് കാരണം. ഈ ആനയുടെ വാലിൽ എന്തോ ചെറിയൊരു ലക്ഷണപ്പിഴ ഉണ്ടായിരുന്നു. അത് അന്നത്തെ ആനപ്രേമികൾക്കിടയിൽ വളരെ അശുഭകരമായ ഒന്നായി കണക്കാക്കപ്പെട്ടിരുന്നു.
അതുകൊണ്ടാണ് അവനെ ആരും ലേലത്തിൽ വിളിക്കാതെ ഇരുന്നത്. എന്നാൽ അങ്ങനെ യാതൊരു അന്ധവിശ്വാസവും ഏശിയിട്ടില്ലാത്ത മദ്രാസ് ഗവൺമെൻറ് ഈ ആനയെ വിലക്കെടുക്കുന്നു. അവർക്ക് അതിനെക്കൊണ്ട് നിറവേറ്റാൻ നിരവധി ആവശ്യങ്ങളുണ്ടായിരുന്നു. ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ പീരങ്കികൾ ചുമന്ന് നടക്കുക, തടി പിടിക്കുക എന്നിങ്ങനെ പലതും അതിനെക്കൊണ്ട് ചെയ്യിക്കാനുണ്ടായിരുന്നു. അതിനു പുറമെ ആനപ്പുറത്തേറി കടുവയെ മറ്റും വേട്ടയാടുന്ന ഗെയിം ഹണ്ടിങ് എന്ന വിനോദത്തിനും മല്ലനായി ഈ ആനയെ കൊണ്ട് പ്രയോജനമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഈ ആനയെ സ്വന്തമാക്കി. അതിന് പിയർ ബക്സ് എന്നൊരു ഉശിരൻ പേരുമിട്ടു. കാണാൻ ഭീകരനായിരുന്നുവെങ്കിലും പഞ്ചപാവമായിരുന്നു പിയർ ബക്സ്. സാധാരണ ആനകളിൽ നിന്ന് വ്യത്യസ്തനായി ഏറെ ശാന്ത സ്വഭാവി. ഒരു കൊച്ചു കുഞ്ഞിന് പോലും വേണമെങ്കിൽ അവൻ്റെ കൊമ്പിൽ പിടിച്ച് നടത്തിക്കൊണ്ടു പോകാം എന്നായിരുന്നു അവനെപ്പറ്റി പറഞ്ഞു കേട്ടിരുന്നത്. ആദ്യത്തെ 6 വർഷങ്ങൾ പിയർ ബക്സ് തൻ്റെ ഈ ശാന്ത സ്വഭാവത്തോടുകൂടി തന്നെയായിരുന്നു മദ്രാസ് ഗവൺമെൻറ്റിൽ ജോലി ചെയ്തിരുന്നത്. എന്നാൽ ആ ശാന്ത സ്വഭാവത്തിന് ഒരു ദിവസം അപ്രതീക്ഷിതമായി തിരശീല വീണു. അതിനു കാരണക്കാരൻ പക്ഷേ അവനായിരുന്നില്ല എന്ന് മാത്രം. പിയർ ബക്സിൻ്റെ ഈ സമാധാന പ്രകൃതത്തിൻ്റെ പ്രധാന കാരണം തൻ്റെ ഒന്നാം പാപ്പാനോട് അവനുണ്ടായിരുന്ന ആത്മബന്ധമായിരുന്നു. സ്വന്തം കുഞ്ഞിനെ പരിചരിക്കുന്ന പോലെയായിരുന്നു ഒന്നാം പാപ്പാൻ പിയർ ബക്സിനെ അതുവരെയും നോക്കിയിരുന്നത്. അങ്ങനെ പൊന്നുപോലെ നോക്കിയിരുന്ന ഒന്നാം പാപ്പാനെ സാൻഡേഴ്സൺ സാഹിബ് എന്തോ ആവശ്യത്തിന് തന്നോടൊപ്പം ആസാമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതോടെ പിയർ ബക്സിൻ്റെ പരിചരണ ചുമതല രണ്ടാം പാപ്പാൻ്റെ ചുമതലയായി. അയാളാണെങ്കിൽ വളരെ ക്രൂരനായ ഒരാളായിരുന്നു. അയാൾ ഏറ്റവും നിസ്സാരമായ അനുസരണക്കേടിന് പോലും പിയർ ബക്സിനെ ചങ്ങലക്കിട്ട് പൊതിരെ തല്ലി തല്ലി പൊട്ടിച്ച് അവൻ്റെ മർമ്മസ്ഥാനങ്ങളിൽ തോട്ടികൊണ്ട് കൊളുത്തി വലിക്കുമായിരുന്നു. 2 ആഴ്ച അവൻ എങ്ങനെയൊക്കെയോ ഇത് സഹിച്ചു. ഒടുവിൽ പീഡനങ്ങൾ അതിരുകടന്ന ഒരു ദിവസം പിയർ ബക്സ് തൻ്റെ ചങ്ങല പൊട്ടിച്ചു. ചങ്ങല പൊട്ടിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ചങ്ങല പൊട്ടിച്ച് രണ്ടാം പാപ്പാനെയും കൊന്ന് അവിടെ നിന്നും കടന്നു കളയുകയായിരുന്നു ആ ഭീമാകാരനായ പിയർ ബക്സ് എന്ന ആന. ഈ വാർത്ത പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളിലെല്ലാം പടർന്നു പിടിച്ചു. അതോടെ അവരാകെ ഭീതിയിലായി. കാരണം ഇതൊരു മതയാനയല്ല, മറിച്ച് ക്രോധം കൊണ്ട് വെകളി പൂണ്ട ഒരു കൊലകൊമ്പനാണ്. ഇങ്ങനെയൊരു ജന്തു പുറത്തിറങ്ങി ഓടിയിട്ടുണ്ടെന്നുള്ള വാർത്ത നിമിഷങ്ങൾക്കകം സമീപത്തെ ഗ്രാമപ്രദേശങ്ങളിലെല്ലാം തന്നെ എത്തി. എങ്കിലും ഈ വിവരം അറിയാത്ത ഒരു ഗ്രാമപ്രദേശത്തേക്കായിരുന്നു പിയർ ബക്സ് ആദ്യം ചെന്നെത്തിയത്. അവിടെ ആഴ്ചച്ചന്ത നടക്കുന്ന ദിവസമായിരുന്നു. ജനങ്ങൾ പച്ചക്കറിയും മറ്റും നിലത്ത് കൊണ്ടുവന്ന് വെച്ച് വിൽപ്പന നടത്തുകയായിരുന്നു. അവിടെ വേറെയും പീഡികകളും ഉണ്ടായിരുന്നു. ഏറെ ജനത്തിരക്കുള്ള ആ ചന്തയിലേക്ക് കോപം കൊണ്ട് കണ്ണുകാണാനാവാത്ത അവസ്ഥയിൽ പിയർ ബക്സ് വന്നെത്തുന്നു. തൻ്റെ ഒന്നാം പാപ്പാനൊപ്പം അതിശാന്തനായി പിയർ ബക്സ് പലവട്ടം അതേ കവലയിലൂടെ നടന്നു പോയിട്ടുണ്ട്. എന്നാൽ ഇത്തവണത്തെ വരവ് പാപ്പാൻ ഇല്ലാതെയാണെന്നും രണ്ടാം പാപ്പാനെ കൊന്നു കൊലവിളിച്ച ശേഷമുള്ള വെകുളിയോടെയാണ് വരുന്നതെന്നും ആ പാവപ്പെട്ട നാട്ടുകാർക്ക് അപ്പോൾ തിരിച്ചറിയാനായില്ല. എത്രയോ പേരുടെ ജീവിതാധാരമായിരുന്ന ആ കവല വെറും 1.5 മണിക്കൂർ നേരം കൊണ്ട് പിയർ ബക്സ് പൊളിച്ചടുക്കി. കണ്ണിൽ കണ്ടതെല്ലാം അവൻ കുത്തിമലർത്തി. മുന്നിൽ പെട്ടുപോയവരെയൊക്കെ അവൻ ചവിട്ടി തേച്ചു. അവിടെ കെട്ടിയിട്ടിരുന്ന കാളകളിൽ 1 എണ്ണത്തിനെ പോലും പിയർ ബക്സ് ജീവനോടെ വിട്ടില്ല. ചന്തയിലെ തിരക്കിൽ ജോലിയിൽ വ്യാപൃതരായിരുന്ന 3 പണിക്കാരെയും അവൻ കൊമ്പിന് കുത്തിമലർത്തി. ഈ ആക്രമണത്തിൽ വളരെ അസാധാരണമായ ഒരു സംഭവമുണ്ടായിരുന്നു. സാധാരണഗതിക്ക് ആനകളിൽ കാണാത്ത ഒരു സ്വഭാവവിശേഷമായിരുന്നു അത്. തൻ്റെ അഴിഞ്ഞാട്ടത്തിനിടെ അവൻ 3 പേരെ കൊന്നു. ഒന്നാമനെ കൊന്നതിന് ശേഷം രണ്ടാമനെ പിടികൂടി നിലത്തടിച്ച് ചീന്തി കഴിഞ്ഞപ്പോൾ അയാളെ ഒന്നാമൻ്റെ മേലേക്കിട്ടു. മൂന്നാമത്തെ ഒരാളെ കൂടി പിടികൂടി കൊന്നു കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ ആളെയും അവരുടെ മുകളിലേക്കിട്ടു. എന്നിട്ട് വീണ്ടും അത് ഒന്നിച്ച് ചവിട്ടി അരച്ചു. മാംസവും രക്തവും മണ്ണുമെല്ലാം കൂട്ടി ആകെയൊരു പേസ്റ്റ് പരുവത്തിലാക്കി. എന്നിട്ട് അതിൽ നിന്നും ഒരു കഷ്ണം വലിച്ച് പറിച്ചെടുത്ത് വായിലിട്ട് ചവച്ചരയ്ക്കുകയായിരുന്നു പിയർ ബക്സ്. കരിമ്പിൻ തോട്ടത്തിൽ കയറി മേഞ്ഞ ശേഷം കരിമ്പിൻ ചണ്ടി വലിച്ചെടുത്ത് വായിലിട്ട് ചവയ്ക്കുന്ന പോലെ തിന്നുകയല്ല അവൻ ചെയ്തത്, ചുമ്മാ ചവയ്ക്കുക മാത്രം. എന്നാൽ അങ്ങനെ പോലും പൊതുവെ ഒരു മതയാനയും ചെയ്യുക പതിവല്ല. മാത്രമല്ല അവിടെ തടിച്ചുകൂടിയവർക്ക് പിയർ ബക്സ് ആളുകളെ ഭക്ഷിക്കുന്നതായിട്ടാണ് തോന്നിയതും. അന്ന് അവന് വീണ ഇരട്ട പേരാണ് നരഭോജി ആന എന്നത്. പക്ഷേ പിയർ ബക്സ് ഒരിക്കലും നരഭോജി ആയിരുന്നില്ല. പിയർ ബക്സ് എന്നല്ല ഒരാനയ്ക്കും ഒരിക്കലും മാംസബുക്കാകാൻ സാധിക്കുകയുമില്ല. എന്നാൽ ആനകൾ വെകുളി പിടിച്ചു കഴിഞ്ഞാൽ അപൂർവം അവസരങ്ങളിൽ ഇവിടെ പിയർ ബക്സ് ചെയ്തതുപോലെ കൊല്ലുന്നയാളിൻ്റെ കാലോ കൈയോ വലിച്ചൂരിയെടുത്ത് വായിലിട്ട് ചവയ്ക്കുന്ന സ്വഭാവം പ്രകടിപ്പിച്ചിട്ടുള്ളതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള തെളിവുകളുമുണ്ട്. അത് അവരുടെ ദേഷ്യത്തിൻ്റെ പ്രകടനം മാത്രമാണ്. ഭക്ഷിക്കുകയല്ല, ചുമ്മാ ചവയ്ക്കുക മാത്രമാണ് ഈ അവസരത്തിൽ തങ്ങളുടെ ദേഷ്യം തീർക്കാൻ വേണ്ടി ആനകൾ ചെയ്യുന്നത്. ഈ അടുത്ത കാലത്ത് അസമിലെ ജംബോ എന്നൊരാന കുത്തിമലർത്തിയ ഒരാളെ ഇതേപോലെ വായിലിട്ട് ചവച്ചതായി അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതികുപിതനായ ഒരു ആന മാത്രമായിരുന്നു പിയർ ബക്സ്. എങ്കിലും അന്ന് മാനന്തവാടി മുതൽ കുറുകു വരെയുള്ള കാട്ടിലും നാട്ടിലും ഒരുപോലെ ഭീതി പടർത്തി നരഭോജി എന്ന് ചാപ്പകുത്തപ്പെട്ട ഈ ആന. അന്നാണെങ്കിൽ കാടും നാടും തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റാത്തത്ര ഇഴചേർന്നുകൊണ്ടായിരുന്നു അവിടുത്തെ ജനങ്ങൾ കഴിഞ്ഞിരുന്നതും. ചങ്ങലയും പൊട്ടിച്ച് വെകുളി പൂണ്ടിറങ്ങി ഓടിയ പിയർ ബക്സ് എന്ന ആന പിന്നെ എങ്ങോട്ട് പോയതെന്നോ ആരൊക്കെ അവൻ്റെ ഇരകളായെന്നോ ആർക്കും നിശ്ചയമുണ്ടായിരുന്നില്ല. അവൻ എപ്പോൾ ഏത് നിമിഷം എവിടെ പ്രത്യക്ഷപ്പെടുമെന്ന് പ്രവചിക്കാനുള്ള യാതൊരു സാങ്കേതികവിദ്യയും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പിയർ ബക്സ് എന്നൊരു ആന പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞതോടുകൂടി പല ആദിവാസി ഊരുകളും വിജനമായി. പട്ടാപ്പകൽ അങ്ങാടിയിൽ നടത്തിയ ആക്രമണത്തിന് ശേഷം പലപ്പോഴായി പല ആദിവാസി കുടികളും അവൻ്റെ ആക്രമണത്തിന് ഇരയായി.
കുട്ടികളും സ്ത്രീകളും അടക്കം പലരെയും അവൻ കൊന്നുകളഞ്ഞു. പിയർബക്സിന്റെ ആക്രമണങ്ങൾക്ക് കൃത്യമായ ഒരു പാറ്റേൺ കണ്ടെത്താൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് പോലും സാധിച്ചില്ല എന്നതാണ് സത്യം. അതിന് കാരണം അവന്റെ ആക്രമണത്തിന്റെ അപ്രവചനീയത തന്നെയായിരുന്നു. ഇന്ന് ഒരു ഗ്രാമത്തിൽ പീർബക്സിന്റെ ആക്രമണം ഉണ്ടായാൽ രണ്ടാഴ്ച കഴിഞ്ഞ് അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത 10-40 കിലോമീറ്റർ അകലെ കിടക്കുന്ന മറ്റൊരു ആദിവാസി ഊരിലായിരിക്കും അവന്റെ ആക്രമണം നടക്കുക. അങ്ങനെ വന്നപ്പോഴേക്കും പീർബക്സ് എന്ന നരഭോജി ആനയുടെ അടുത്ത ആക്രമണം ഏത് ഭാഗത്തായിരിക്കും നടക്കുക എന്നത് ആർക്കും ഒരു തിട്ടവുമില്ലാതെയായി. ഇത്രയൊക്കെ ആയിട്ടും ഇത്രയധികം പേരെ പീർബക്സ് കൊന്നുകളഞ്ഞിട്ടും അവനെ കൊല്ലാനുള്ള ഉത്തരവിറക്കാൻ മദ്രാസ് ഗവൺമെന്റ് തയ്യാറായില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറെ ഉപകാരപ്രദമുള്ള ഒരു ആനയായിരുന്നു. മതമിളകിയിട്ടൊന്നുമല്ല അവന് വെകുളി പിടിച്ചത്. അവനെ രണ്ടാം പാപ്പാൻ അത്രയ്ക്ക് ഉപദ്രവിച്ചിട്ടാണ്. അപ്പോൾ പിന്നെ അവനെ കൊല്ലേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് തുടക്കത്തിൽ അവർ കരുതി. അവർ നടത്തിയ പരിശ്രമങ്ങൾ അത്രയും അവനെ ജീവനോടെ വളഞ്ഞു പിടിക്കാൻ മാത്രമായിരുന്നു. അവനെ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിച്ച് വീണ്ടും പഴയ നല്ല സ്വഭാവത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയും എന്നവർക്ക് തോന്നി. നല്ല ബുദ്ധിയും അനുസരണയുമുള്ള ഒരു ആന എന്ന സൽപ്പേര് അവന് ഭരണാധികാരികൾക്കിടയിൽ കഴിഞ്ഞ 6 വർഷക്കാലവും ഉണ്ടായിരുന്നു. എന്നാൽ മാനന്തവാടി പരിസരങ്ങളിൽ പിയർബക്സ് താണ്ഡവം ആടിക്കൊണ്ടിരിക്കുന്ന ഇടങ്ങളിലെ ആദിവാസികൾ, വിശേഷിച്ചും അവന്റെ ആക്രമണങ്ങളിൽ ഏറ്റവുമധികം നാശനഷ്ടങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരുന്ന കുറുമ്പന്മാർ അവനെ പേടിച്ച് താമസം ഏറുമാടങ്ങളിലേക്ക് മാറ്റി. താഴെ സ്വൈരമായി കഴിഞ്ഞുകൂടാൻ അവർക്ക് പറ്റില്ല എന്ന അവസ്ഥയായി. അക്കാലത്ത് ആ പ്രദേശത്തെ നിരത്തുകൾ വിജനമായി എന്നാണ് പല ചരിത്ര രേഖകളും എഴുതിയിട്ടുള്ളത്. എപ്പോഴാണ് ഏത് വഴിക്കാണ് പിയർബക്സ് വരുന്നതെന്ന് ആർക്കും അറിയാൻ പറ്റാത്ത സാഹചര്യം. അങ്ങനെ സർക്കാരിന്റെ നയം പോലും തനിക്ക് അനുകൂലമായിരിക്കെ പിയർബക്സ് വലിയൊരു അബദ്ധം പ്രവർത്തിച്ചു. അവൻ ആക്രമിച്ച് ഹരം കയറി വയനാടിന്റെ അതിർത്തിക്കുള്ളിലേക്ക് എത്തി. അന്ന് കബനി നദിയുടെ തീരത്ത് അന്നത്തെ വയനാട് കളക്ടർ ഇൻസ്പെക്ഷന് വരുമ്പോൾ വിശ്രമത്തിന് വന്നു കിടന്നിരുന്ന ഒരു ചെറിയ ഷെഡുണ്ടായിരുന്നു. പിയർബക്സ് ഈ ഷെഡിനരികിലെത്തിയപ്പോൾ ബ്രിട്ടീഷുകാരനായ കളക്ടർ അവിടെ ഉണ്ടായിരുന്നില്ല. കളക്ടറുടെ സഹായി അന്ന് അവിടെ കിടന്നുറങ്ങുകയായിരുന്നു. തന്റെ മുന്നിൽ വന്നുവിട്ട ആ പാവം മനുഷ്യനെ പിയർബക്സ് ചവിട്ടി കൊന്നുകളഞ്ഞു. എന്ന് മാത്രമല്ല, കളക്ടറുടെ വിശ്രമ കേന്ദ്രവും തകർത്തു തരിപ്പണമാക്കി. ഇതോടെ കളക്ടർ സാഹിബിന് കലി കയറി. അദ്ദേഹം മദ്രാസ് ഗവൺമെന്റിന് അടിയന്തരമായി ഒരു കമ്പി സന്ദേശം അയച്ചു. നാടിനും നാട്ടാർക്കും സർവോപരി കളക്ടറുടെ ജീവനും ഭീഷണിയായ പീർബക്സ് എന്ന നരഭോജി ആനയെ വെടിവെച്ച് കൊന്നുകളയാനുള്ള ഉത്തരവ് അടിയന്തരമായി ഇറക്കണം എന്നതായിരുന്നു കളക്ടറുടെ ആവശ്യം. കളക്ടറുടെ അഭ്യർത്ഥന അവഗണിക്കാൻ എന്തായാലും മദ്രാസ് ഗവൺമെന്റിന് സാധിക്കുമായിരുന്നില്ല. അതോടെ പീർബക്സിനെ വെടിവെച്ച് കൊല്ലാനുള്ള സർക്കാർ ഉത്തരവും വന്നു. പീർബക്സിനെ കൊന്ന് നാട്ടുകാരുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ രാജ്യത്തെമ്പാടുമുള്ള വില്ലാളി വീരന്മാരായ നായാട്ടുകാരെ ക്ഷണിച്ചുകൊണ്ട് ഒരു ഓർഡിനൻസും അന്ന് മദ്രാസ് ഗവൺമെന്റ് പുറത്തിറക്കി. അങ്ങനെ ഒരു ഓർഡിനൻസ് ഇറങ്ങിയതോടെ നാട്ടിലെ ഗെയിം ഹണ്ടിങ് അഥവാ നായാട്ട് വിനോദ ഭ്രമക്കാരായ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥർക്കുമൊക്കെ ആവേശമായി. പിയർബക്സിനെ കൊന്ന നായാട്ടുകാരൻ എന്ന പ്രസിദ്ധി അവരിൽ പലരും ആഗ്രഹിച്ചു. അന്ന് നിരവധി പേർ പിയർബക്സിനെ വെടിവെച്ച് കൊല്ലാനോ കഴിയുമെങ്കിൽ ജീവനോടെ പിടിക്കാനോ ഒക്കെ ശ്രമിച്ചുകൊണ്ട് മാനന്തവാടി ഭാഗത്തേക്ക് എത്തി. അവരിൽ ഒരു സംഘം വേറിട്ട ഒരു തന്ത്രം പ്രയോഗിച്ചു. അവർ മൈസൂരിൽ നിന്ന് കുറേ ഫൈറ്റർ ആനകളെ കൊണ്ടുവന്നു. മൈസൂർ രാജാവിൻ്റെ സ്വന്തമായിരുന്നു ഈ ആനകൾ. അദ്ദേഹം തമ്മിലടിപ്പിച്ച് ആനന്ദം കണ്ടെത്തിയിരുന്ന ഈ പോരാളി ആനകൾ നാടൻ താപ്പാനകളെക്കാൾ കുറേ കൂടി പോരാട്ടവീര്യം തുളുമ്പുന്ന ജാതിയായിരുന്നു. ഖെദ്ദ രീതിയിൽ ഈ ആനകളെ ഉപയോഗിച്ചുകൊണ്ട് പിയർബക്സിനെ ഒതുക്കി കീഴടക്കാം എന്നായിരുന്നു അവരുടെ പ്രതീക്ഷ. എന്നാൽ ഈ കുപ്രസിദ്ധരായ ഫൈറ്റർ കൊലകൊമ്പന്മാർ എല്ലാം തന്നെ പിയർബക്സിനെ നേരിൽ കണ്ടപ്പോൾ വാലും ചുരുട്ടി പിന്തിരിഞ്ഞോടി. സാമാന്യത്തിൽ കവിഞ്ഞ ഉയരവും വണ്ണവുമുള്ള ഒരു ആനയാണവൻ. അതിനു പുറമെ ആകെ കൊലവെറിയിൽ നിൽക്കുന്ന നേരവും. അതുകൊണ്ട് സംഹാര താണ്ഡവത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള ശേഷി വന്ന ആനകളിൽ ഒന്നിനുമില്ലായിരുന്നു. ആ സമയത്ത് മൈസൂരിൽ ഉണ്ടായിരുന്നവരാണ് മെൽവൻ സ്മിത്ത് എന്ന ഒരു ബ്രിട്ടീഷുകാരനും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും. അവരും വേട്ടക്കാരായിരുന്നു. എന്നാൽ ആന വേട്ടക്കാരൊന്നും അല്ലായിരുന്നു എന്ന് മാത്രം. വല്ല മാനിനെയോ മുയലിനെയോ മ്ലാവിനെയോ ഒക്കെ വെടിവെച്ച് വീഴ്ത്തി അതിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന സാധാരണ ശിക്കാരികളായിരുന്നു അവർ. ഈ സമയത്താണ് പിയർബക്സിനെ കൊല്ലാനുള്ള ഓർഡർ ഇറങ്ങുന്നത്. അതോടെ അവർ ഒരു തീരുമാനത്തിലെത്തി. സംഭവം വച്ചാൽ പിയർബക്സിനെ വഴിയിൽ വെച്ചെങ്ങാനും കണ്ടുകിട്ടിയാൽ വെടിവെച്ച് കൊല്ലാൻ നോക്കാം, അല്ലാതെ കൊല്ലാൻ വേണ്ടി അതിനെ തിരഞ്ഞൊന്നും പോകേണ്ട കാര്യമില്ല. അങ്ങനെയിരിക്കെ ഇവർ ഒരു ദിവസം മൈസൂരിനും മാനന്തവാടിക്കും ഇടയിലുള്ള കാനനപാതയോട് ചേർന്ന് കിടക്കുന്ന ഒരു ടൂറിസ്റ്റ് ബംഗ്ലാവിൽ ഒരു ദിവസം രാത്രി ചെന്ന് തമ്പടിച്ചു. 2 മുറികൾ മാത്രമുള്ള ഒരു ചെറിയ ബംഗ്ലാവായിരുന്നു അത്. അടുക്കള ഭാഗത്തായി ഭൃത്യർക്കായി ഒരു ചായ്പും ഉണ്ടായിരുന്നു. ചായ്പിൽ സായിപ്പന്മാരുടെ സേവകന്മാർ കിടന്നു. 2 മുറികളിലായി 4 സായിപ്പന്മാരും. ഈ ടൂറിസ്റ്റ് ബംഗ്ലാവ് സ്ഥിതി ചെയ്തിരുന്ന ഇതേ സ്ഥലത്ത് 2 ആഴ്ച മുമ്പ് പിയർബക്സ് വന്നു പോയിട്ടുണ്ടായിരുന്നു. 2 ആഴ്ച മുമ്പാണ് പിയർബക്സ് വന്നത് എന്നുള്ള ഒരു ന്യൂസ് അവർക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അവർ കരുതിയത് 2 ആഴ്ച മുമ്പ് ഇവിടെ വന്ന സ്ഥിതിക്ക് ഇനി എന്തായാലും ഉടനെയൊന്നും അവൻ ഇവിടെ എത്താൻ സാധ്യതയില്ല എന്നായിരുന്നു. എന്നാലും വെറുതെ ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് കൂടെ വന്ന ജോലിക്കാരോട് ആനശല്യമുള്ള നാടാണ്, ഒരു കാരണവശാലും രാത്രി ചായ്പ് വിട്ട് പുറത്തിറങ്ങരുതെന്ന് അവർ പറഞ്ഞു വിലക്കി. ആ നായാട്ടു സംഘത്തിലെ പലരും അന്ന് ബംഗ്ലാവിൽ വയനാടൻ മലനിരകളുടെ കുളിരും ആസ്വദിച്ച് മൂടി പുതച്ച് കിടന്നുറങ്ങി. രാവിലെ ഏതാണ്ട് 5:30 ആയപ്പോൾ ഇക്കൂട്ടത്തിൽ ഒരു സായിപ്പിന്റെ കാലിൽ ആരോ വന്ന് തട്ടുന്നതായി അയാൾക്ക് അനുഭവപ്പെട്ടു. പെരുമ്പാമാണോ എന്ന സംശയത്തിൽ ഉടൻ തന്നെ അയാൾ ഞെട്ടിപ്പിടഞ്ഞെണീറ്റു.
കമ്പിളി പുതച്ചുകൊണ്ടാണ് സായിപ്പ് കിടന്നിരുന്നത്. ആ കമ്പിളിയുടെ മുകളിലൂടെയാണ് പെരുമ്പാമ്പ് പോലെ എന്തോ ഒന്ന് ഇഴഞ്ഞു പോകുന്നത് പോലെ അയാൾക്ക് തോന്നിയത്. ജനലിനോട് ചേർന്നായിരുന്നു ആ കട്ടിൽ ഇട്ടിരുന്നത്. പുറത്തേക്ക് നോക്കിയപ്പോൾ ജനൽപ്പടിയിലൂടെ എന്തോ ഒന്ന് തെന്നി മാറുന്നത് അയാൾ കണ്ടു. അത് കണ്ട് വിരണ്ടുപോയ അയാൾ തലയ്ക്കിൽ വെച്ചിരുന്ന ലോഡഡ് ഹണ്ടിങ് ഗൺ എടുത്ത് ആ അനക്കത്തിന് നേരെ ഒരു വെടി ഉതിർത്തു. വെടി പൊട്ടിയ നിമിഷം ജനാലയ്ക്ക് അപ്പുറത്ത് നിന്ന് പുറപ്പെട്ട ശബ്ദം ഒരു ചിഹ്നം വെടിയായിരുന്നു. അതോടെ അവർ നാലു പേരും ഉണർന്നു. പുറത്ത് ഒരൊറ്റയാനാണ് വന്നതെന്നും അവൻ സായിപ്പിന്റെ കാലിൽ പിടിച്ച് തൂക്കിയെടുക്കാനാണ് ശ്രമിച്ചതെന്നും അവർക്ക് മനസ്സിലായി. കമ്പിളി പുതച്ചിരുന്നത് കൊണ്ട് മാത്രമാണ് അന്ന് സായിപ്പിന്റെ പ്രാണൻ പോകാതെ രക്ഷപ്പെട്ടത്. തുമ്പികൈ കൊണ്ടുള്ള പിടിയിൽ നിന്ന് കമ്പിളി വഴുതുകയും സായിപ്പ് ഉണരുകയുമാണ് ഉണ്ടായത്. ആ ഒരു ഒറ്റ വെടിയുച്ചയിൽ ടൂറിസ്റ്റ് ബംഗ്ലാവ് ആകെ ഉണർന്നിരുന്നു. വെടി കൊണ്ടതാണെങ്കിലും പുറത്ത് ഒരു ഒറ്റയാനുണ്ട് എന്ന് മനസ്സിലായതിനാൽ സായിപ്പന്മാരാരും തന്നെ പുറത്തിറങ്ങിയില്ല. കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് അവർ ജനലിന്റെ അരികിൽ പതുങ്ങി നിന്നു. പുറത്തെ കൂരിരുട്ടിലേക്ക് അലക്ഷ്യമായെങ്കിലും നാലഞ്ച് വെടി പൊട്ടിച്ചു. എന്നാൽ ആനയുടെ ശബ്ദം ഒന്നും തന്നെ പിന്നീട് കേൾക്കാൻ സാധിച്ചില്ല. എന്നാലും പുറത്തേക്ക് ഇറങ്ങാൻ മാത്രമുള്ള ധൈര്യം സായിപ്പന്മാർക്ക് എന്തായാലും അപ്പോൾ ഉണ്ടായില്ല. ആ വന്ന ഒറ്റയാൻ ഒരുപക്ഷെ പിയർ ബക്സ് ആണെങ്കിലോ? അവർ അവനെ പറ്റി കേട്ടിരുന്ന കഥകളെല്ലാം തന്നെ വളരെ ഭയപ്പെടുത്തുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് കാര്യമായ ഭയമുണ്ടായിരുന്നു. വെളിയിലുള്ളത് അവനാണെങ്കിൽ ഈ ഇരുട്ടത്ത് പുറത്തിറങ്ങുന്നത് ഒട്ടും സുരക്ഷിതമല്ല. എന്തായാലും വെളുക്കും വരെ കാത്തിരിക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. വെളിച്ചം വീഴുന്ന നേരം വരെ അവർ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് കഴിച്ചുകൊണ്ട് തള്ളി നീക്കി. നേരം പുലർന്നപ്പോൾ പതുക്കെ പുറത്തിറങ്ങി. രാത്രിയിൽ ഉയർന്ന വെടിയുച്ചയുടെയും ചിന്നം വിളിയുടെയും ബഹളമൊക്കെ കേട്ടതുകൊണ്ടാകണം ചുറ്റുവട്ടത്തുള്ള കുറുമ്പൻ ഗോത്രക്കാരായ ആദിവാസികളും രാവിലെ ആയപ്പോഴേക്കും ടൂറിസ്റ്റ് ബംഗ്ലാവിന് മുന്നിൽ തടിച്ചുകൂടിയിരുന്നു. അവർ ഈ പിയർ ബക്സിനെ പേടിച്ചുകൊണ്ട് ഏറുമാടവും കെട്ടി മരങ്ങൾക്ക് മുകളിലാണ് ഇപ്പോൾ കിടപ്പും ഉറക്കവുമെല്ലാം. അവരിൽ ചിലർ അങ്ങ് മരത്തിന്റെ മണ്ടയിലിരുന്ന് ഈ വെടികൊണ്ട് ഓടിപ്പോകുന്ന ഒറ്റയാനെ ഒരു നോക്ക് കണ്ടിരുന്നു. അവർ പറഞ്ഞു, ഇന്നലെ ഇവിടെ വന്നത് പിയർ ബക്സ് ആണോ എന്നത് സംശയമുണ്ട്. മിന്നായം പോലെ അതിനെ കണ്ടു എന്നത് മാത്രമല്ല ആദിവാസികളുടെ ഉറപ്പിന് ആധാരം. ബംഗ്ലാവിന് മുറ്റത്ത് കണ്ട ആനയുടെ കാൽപ്പാടുകൾ കണ്ടപ്പോൾ അവർ തങ്ങളുടെ സംശയം സ്ഥിരീകരിച്ചു. ഇത് അവൻ തന്നെയാണ്. ഈ കാട്ടിൽ ഇത്രയും വലിയ പാദങ്ങളുള്ള വേറെ ഒറ്റയാന്മാരില്ല. ഇന്നലെ ഇരുട്ടത്ത് പുറത്തിറങ്ങേണ്ടിയിരുന്നില്ല എന്നുള്ള നിങ്ങളുടെ തീരുമാനം എന്തായാലും വളരെ നന്നായി എന്നും അവർ സായിപ്പിനോട് പറഞ്ഞു. വന്നത് പിയർ ബക്സ് ആണെങ്കിൽ അവൻ ഇപ്പോൾ എങ്ങോട്ട് പോയിട്ടുണ്ടാകും? സായിപ്പന്മാർ കുറുമ്പന്മാരോട് തിരക്കി. വെടി കൊണ്ടിട്ടുണ്ട് പിയർ ബക്സിന്, അതും വളരെ ക്ലോസ് റേഞ്ചിൽ നിന്നും. പക്ഷേ അത് ഉന്നമൊന്നും പിടിക്കാതെ വെച്ച വെടിയായതുകൊണ്ട് കൃത്യമായി മസ്തകത്തിൽ തന്നെ കൊള്ളണം എന്നില്ല. എവിടെ വേണമെങ്കിലും ആകാം. അതുമാത്രമല്ല, വെടി വളരെ അടുത്തു നിന്നായതുകൊണ്ട് വെടിയേറ്റ ഭാഗം വളരെ പൊള്ളി കരിഞ്ഞിട്ടുമുണ്ടാകാം. കാര്യമായി ചോരയൊന്നും ഒലിച്ചിറങ്ങാനും സാധ്യതയുമില്ല. എന്തൊക്കെയായാലും ഒരു കാര്യം ഉറപ്പാണ്, പരിക്കേറ്റ ആനയാണെങ്കിൽ വെള്ളം കുടിക്കാൻ വേണ്ടി അവൻ ഏതെങ്കിലും ജലാശയത്തിനടുത്തേക്ക് വൈകാതെ വന്നേക്കും. ഏതെങ്കിലും പുഴക്കരയിലേക്കാണ് ആനകൾ സാധാരണയായി പരിക്കേറ്റാൽ ഉടൻ ചെല്ലുക. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, വേണ്ടത്ര വെള്ളം അകത്താകാം. രണ്ട്, പുഴക്കരയിലെ ചെളി വാരി മുറിവിൽ പൊത്തി രക്തസ്രാവത്തിന് തടയിടാം. വെടി കൊണ്ടിട്ടുള്ള സ്ഥിതിക്ക് ഈ പണി എന്തായാലും ആന ചെയ്തിരിക്കും. അതുകൊണ്ട് തൊട്ടടുത്തുള്ള പുഴയുടെ അരികുപറ്റി നീങ്ങിയാൽ അവനെ കണ്ടുപിടിക്കാം എന്നായി കുറുമ്പന്മാർ. അവിടെ അടുത്തുള്ളത് കബനി നദിയാണ്. അങ്ങോട്ട് പിയർ ബക്സ് പോയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് സായിപ്പന്മാർക്കും തോന്നി. പരിക്കേറ്റ സ്ഥിതിക്ക് ഇന്നൊരു ദിവസം മുഴുവനും അവൻ അവിടെ വിശ്രമിക്കാനും സാധ്യതയുണ്ട്. കാരണം അനങ്ങിയോ ആരെങ്കിലും ആക്രമിച്ചോ വീണ്ടും കുറുമ്പ് കാട്ടിയാൽ ആ മുറിവ് വീണ്ടും തുറന്നു പോകാനുള്ള സാധ്യതയുണ്ടെന്ന് ആനയ്ക്ക് നന്നായി അറിയാം. അതുകൊണ്ട് അവിടെ കബനി നദിയുടെ തീരത്തെ ഏതെങ്കിലും മരത്തണലിൽ വിശ്രമിക്കുന്ന അവസ്ഥയിൽ പിയർ ബക്സിനെ ഇന്ന് കാണാനുള്ള സാധ്യത ഏറെയാണെന്ന് കുറുമ്പന്മാർ സായിപ്പന്മാരോട് പറഞ്ഞു. ഇത് കേട്ടതോടെ സായിപ്പന്മാർക്ക് ആവേശം കയറി. അവർ പ്രാതലൊക്കെ തിരക്കിട്ട് ശാപ്പിട്ടുകൊണ്ട് ആനവേട്ടയ്ക്ക് തയ്യാറെടുത്തു. പോകുമ്പോൾ ചുമടെടുക്കാൻ വേണ്ടി സുലൈമാൻ എന്ന പേരുള്ള ഒരു നായാട്ടുകാരനെ കൂടി കൂടെ കൂട്ടി. വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവിടെ രാവിലെ വന്നിട്ടുണ്ടായിരുന്ന രണ്ട് കുറുമ്പന്മാരെ സായിപ്പന്മാർ തങ്ങളുടെ സംഘത്തിലേക്ക് താൽക്കാലികമായി റിക്രൂട്ട് ചെയ്തു. അങ്ങനെ മണ്ണിൽ പതിഞ്ഞ ആന കാലടികളെ പിന്തുടർന്നുകൊണ്ട് അവർ കാട് കയറി മുന്നോട്ട് പോയി. കാലടിപ്പാട് കണ്ട ഇടങ്ങളിൽ നിന്ന് അധികം അകലെയല്ലാതെ തന്നെ പൊന്തക്കാടുകളിലെ ചെടികളുടെ ഇലകളിലും മറ്റുമായി ആനയുടെ ചോരത്തുള്ളികളും അവർക്ക് കാണാൻ കഴിഞ്ഞു. തങ്ങളുടെ വെടി ആനയ്ക്ക് ദേഹത്തെവിടെയോ ചെന്ന് കൊണ്ടിട്ടുണ്ടെന്ന് അതോടെ അവർക്ക് ഉറപ്പായി. പരിക്ക് പറ്റിയിട്ടുണ്ട്, അതാണ് ഈ ചോരത്തുള്ളികൾ. ചോരത്തുള്ളി കട്ട പിടിച്ചതിൻ്റെ തോത് പരിശോധിച്ചുകൊണ്ട് കുറുമ്പന്മാർ പറഞ്ഞു, ഇവിടെ ചോര വീണിട്ട് നേരം കുറച്ചായി, അവൻ അടുത്തെങ്ങും ഉണ്ടാകില്ല, നമുക്ക് മുന്നോട്ട് ധൈര്യമായി തന്നെ പോകാം. അങ്ങനെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. കുറേ ദൂരം മുന്നോട്ട് പോയപ്പോൾ അവർ കബനി നദിയുടെ തീരത്തെത്തി. അവിടെ കണ്ട ചോരത്തുള്ളികൾ അത്ര കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ആന അടുത്തെവിടെയോ ഉണ്ട് എന്നതിൻ്റെ സൂചനയായിരുന്നു. ഇവിടുന്ന് അധികം ദൂരെയല്ല പിയർ ബക്സ്. അതോടെ അവർ വളരെ കരുതിയായി പിന്നീടുള്ള നീക്കം. ആന അടുത്തെങ്ങാനും ഉണ്ടെന്ന് സംശയമുണ്ടെങ്കിൽ ഇനി ശ്രദ്ധിച്ചേ നിവർത്തിയുള്ളൂ. കാരണം നായാട്ടു സംഘത്തിൻ്റെ മുന്നിലേക്ക് പെട്ടെന്ന് കാട്ടാന ഓടിപ്പാഞ്ഞു വന്നാൽ ചിലപ്പോൾ അവർക്ക് വെടിവെക്കാൻ പോലും സാധിച്ചെന്ന് വരില്ല. കാരണം നന്നായി ഉന്നം പിടിച്ച് മാത്രമേ വെടിവെക്കാനാകൂ. വെടിവെക്കാനുള്ളത് പുലിയെയോ പന്നിയെയോ ഒന്നുമല്ല, ആന എന്ന ഒരു ഭീമാകാര ജീവിയെയാണ്. കൃത്യം മസ്തകത്തിന് തന്നെ വെടിവെച്ച് കൊള്ളിച്ചില്ലെങ്കിൽ അത് ചാവില്ല. ആന ചത്തില്ലെങ്കിൽ പിന്നെ വെടിവെക്കുന്നതിൻ്റെ ചാവിന് വെറും സെക്കൻഡുകൾ മാത്രമേ താമസമുണ്ടാകൂ. അതുകൊണ്ട് ഇനിയുള്ള വേട്ടയിൽ സ്വന്തം സുരക്ഷ കൂടി ഉറപ്പുവരുത്തണമെന്നുണ്ടെങ്കിൽ അല്പം ഉയരത്തിൽ എവിടെയെങ്കിലും ഒരിടം ആവശ്യമാണ്. എന്നാൽ അതിനുള്ള സാധ്യത അവിടെ ഉണ്ടായിരുന്നില്ല. ഉയരമുള്ള മരങ്ങളൊന്നും തന്നെ ഇല്ലാത്തൊരു പ്രദേശവുമായിരുന്നു അവിടെ.
എന്ന് വെച്ച് വേട്ടയിൽ നിന്ന് പിന്മാറാനൊന്നും അവർക്ക് മനസ്സ് വന്നില്ല. അതുകൊണ്ട് തൽക്കാലം ഒന്നിച്ച് ഒരു സംഘമായി യാത്ര ചെയ്യുന്നതിന് പകരം രണ്ടുപേർ വീതമുള്ള ചെറു സംഘങ്ങളായി പിരിയാൻ അവർ തീരുമാനിച്ചു. ഏറ്റവും മുന്നിലായി കാടിൻ്റെ ഓരോ സ്പന്ദനങ്ങളും തിരിച്ചറിയാവുന്ന കുറുമ്പന്മാരായ രണ്ട് വഴികാട്ടികൾ, അവർക്ക് കുറച്ച് പിന്നിലായി ലോഡ് ചെയ്ത തോക്കുകളും കയ്യിലേന്തി രണ്ട് സായിപ്പന്മാർ, അവർക്കും കുറേ പിന്നിലായി രണ്ട് സായിപ്പന്മാരും നിറ തോക്കുകളുമായി തന്നെയുണ്ട്. ഏറ്റവും പിന്നിലായി സുലൈമാനും ഒന്ന് രണ്ട് സഹായികളും. അങ്ങനെ നേർരേഖയിൽ തന്നെ, എന്നാൽ അത്യാവശ്യം ഗ്യാപ്പിട്ട് നാല് സംഘങ്ങളായി അവർ മുന്നോട്ട് നീങ്ങി. അങ്ങനെ ചെയ്യാൻ ഒരു കാരണമുണ്ടായിരുന്നു. കുറുമ്പന്മാർക്ക് ചെവി വട്ടം പിടിച്ചാൽ പോലും മുന്നിലുള്ള ആനയുടെ സാന്നിധ്യം അറിയാനാകും. ഒരു ചുള്ളി കമ്പൊടിയുന്ന ശബ്ദം കേട്ടാൽ മതി അവർക്കത് പിടിച്ചെടുക്കാൻ. ഇനി ആന കൺമുന്നിൽ വന്ന് പെട്ടാലും പെട്ടെന്ന് തന്നെ വഴുതി മാറാനും നിമിഷ നേരം കൊണ്ട് ഓടി മരത്തിൽ കയറാനും ഒക്കെ അവർക്ക് കഴിയും. അതിനിടെ പിന്നിൽ വരുന്നവർക്ക് ഒച്ച വെച്ച് മുന്നറിയിപ്പ് തരാനും അവർക്ക് സാധിക്കും. ഇത്രയും നേരം കൊണ്ട് അടുത്ത നിരയിൽ തോക്കുകളുമേന്തി വരുന്ന സായിപ്പന്മാർക്ക് ആ ആനയെ വെടിവെച്ചിടാൻ സാധിക്കും. ഇനി അഥവാ അവർക്കും ഉന്നം പിഴച്ചാൽ അവർക്കും പിന്നിലായി വരുന്ന രണ്ടുപേർക്ക് ആനയ്ക്ക് നേരെ നിറയൊഴിക്കാൻ സാധിക്കും. ഇതായിരുന്നു അവരുടെ പ്ലാൻ. എന്നാൽ ആ പ്ലാനുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് നിമിഷങ്ങൾക്കകം ഒരു കളകളാരവം ഉയർന്നു. അത് പാറകളിൽ തട്ടിത്തട്ടി കുത്തിയൊഴുകുന്ന കബനി നദിയുടെ ശബ്ദമായിരുന്നു. കാട്ടിലെ മറ്റേത് ശബ്ദത്തെയും മറച്ചുകൊണ്ട് അത് അവരുടെ കാതുകളിൽ വന്ന് വീണു തുടങ്ങി. ഇനി ആന ചുള്ളി ചവിട്ടി ഓടിക്കുന്നത് പോയിട്ട് ഒന്ന് നിവർന്ന് നിന്ന് ചിഹ്നം വിളിച്ചാൽ കൂടി കേട്ടു എന്ന് വരില്ല. എന്നാലും അവർ ധൈര്യം സംഭരിച്ച് മുന്നോട്ട് തന്നെ നീങ്ങി. അതായിരുന്നു ആ വേട്ടയ്ക്കിടെ അവർ പ്രവർത്തിച്ച ഏറ്റവും വലിയ അബദ്ധവും. കുറെ കൂടി മുന്നോട്ട് നീങ്ങിയപ്പോൾ കണ്ടമാനം രക്തം കിടക്കുന്ന ഒരിടത്തേക്ക് അവരെത്തി. ആ രക്തപ്രളയം കണ്ടതും കുറുമ്പന്മാർ പറഞ്ഞു, ഇനി സൂക്ഷിക്കണം, ആന ഇവിടെ തന്നെ കുറേ നേരം നിന്നിട്ടുണ്ട്, അതാണ് ഇത്രയും ചോര ഇവിടെ കിടക്കുന്നത്. അവർ അത് പറഞ്ഞു തീർന്നതും ഒരു ചിഹ്നം വിളി ഉയർന്നു. അത് അവർ പ്രതീക്ഷിച്ചതുപോലെ മുന്നിൽ നിന്നായിരുന്നില്ല, നായാട്ടു സംഘത്തിൻ്റെ പിന്നിൽ നിന്നായിരുന്നു. പിയർ ബക്സ് നായാട്ടു സംഘത്തെ ആക്രമിച്ചത് അതിൻ്റെ പിന്നിൽ നിന്നായിരുന്നു. ഏറ്റവും പിന്നിലായി ചുമടം താങ്ങി നടന്നു വന്നിരുന്ന പാവം സുലൈമാനെ നിമിഷ നേരം കൊണ്ട് പിയർ ബക്സ് കാലിൽ വാരിയെടുത്ത് നിലത്തടിച്ചു. പാറയിൽ തലയടിച്ച് സുലൈമാൻ കഷണങ്ങളായി ചിതർന്ന ശബ്ദം കേട്ടാണ് സംഘത്തിലുള്ള മറ്റുള്ളവർ തിരിഞ്ഞു നോക്കുന്നത്. പെട്ടെന്ന് സുലൈമാനെ രക്ഷിക്കാൻ വേണ്ടി പിന്നിൽ നടന്ന സായിപ്പന്മാർ ആനയ്ക്ക് നേരെ വെടിയുതിർത്തു. പക്ഷേ പരിഭ്രമത്തിൽ രണ്ടുപേർക്കും ഉന്നം തെറ്റി. എന്ന് മാത്രമല്ല, പിയർ ബക്സ് അവരിൽ ഒരാളെ തുമ്പിക്കൈ കൊണ്ട് ചുറ്റിയെടുത്ത് ആകാശത്തേക്ക് വലിച്ചെറിഞ്ഞു. ആ സായിപ്പ് ചെന്ന് കുരുങ്ങിയത് ഒരു ഇല്ലിക്കൊണ്ടയുടെ മുകളിലായിരുന്നു. ഇത്രയുമായപ്പോൾ സംഘത്തിലെ ബാക്കിയുണ്ടായിരുന്നവർ ഭയന്നുപോയി. അവർ പല വഴിക്ക് ചിതറിയോടി. ആരുടെയൊക്കെ പിറകെ പിയർ ബക്സും വെച്ചുപിടിച്ചു. എന്നാൽ ആരെയും പിയർ ബക്സിന് കയ്യിൽ കിട്ടിയില്ല. പരിക്കു പറ്റിയതുകൊണ്ടാകണം അധികം മല്ലയുദ്ധത്തിന് മെനക്കെടാതെ എന്തായാലും പിയർ ബക്സ് ആ വഴി സ്ഥലം വിട്ടു. മണിക്കൂറുകൾക്ക് ശേഷമാണ് പല വഴി ചിതറിയോടിയ സംഘാംഗങ്ങൾ തിരികെ സംഭവസ്ഥലത്തേക്ക് എത്തുന്നത്. അപ്പോഴാണ് അവർ അവിടുത്തെ അവസ്ഥ കണ്ടത്. സുലൈമാനെ പിയർ ബക്സ് ചവിട്ടിക്കൂട്ടി കൊന്നുകളഞ്ഞു. സായിപ്പ് മേലെ ഇല്ലിക്കൊണ്ടയിൽ തന്നെ കുരുങ്ങിക്കിടപ്പുണ്ട്. അയാൾക്ക് ജീവനുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ. ആദിവാസികളുടെ സഹായത്തോടെ അവർ ഇല്ലി വെട്ടി സായിപ്പിനെ താഴെയിറക്കി. മൂക്കത്ത് വിരൽ വെച്ച് നോക്കി. ഇല്ല, മരിച്ചിട്ടില്ല. പക്ഷേ അയാൾക്കിനി ഒരടി പോലും നടക്കാൻ സാധിക്കുമായിരുന്നില്ല. എന്ന് മാത്രമല്ല, എഴുന്നേറ്റ് നിൽക്കാൻ പോലും അടുത്തെങ്ങും ആകുമെന്ന് തോന്നുന്നുമില്ല. ശരീരത്തിൽ ഇനി ഒടിയാത്തതായി ഒരസ്ഥി പോലും ബാക്കിയില്ല. അത്രയ്ക്ക് കടുത്ത ക്ഷതങ്ങളാണ് പിയർ ബക്സിൻ്റെ തുമ്പിക്കൈ ചുഴറ്റിയുള്ള ഏറിൽ അയാൾക്ക് സംഭവിച്ചത്. അവർ അവിടെ വെച്ച് ഇല്ലിക്കമ്പുകൾ കൊണ്ട് തന്നെ ഒരു ചെറിയ സ്ട്രക്ചർ പോലെ ഒന്നുണ്ടാക്കി അദ്ദേഹത്തെ അതിൽ കിടത്തി തോളിൽ ചുമന്നുകൊണ്ട് കാടിന് പുറത്തിറങ്ങി. എന്നിട്ട് ഒരു കാളവണ്ടിയിൽ കിടത്തി അദ്ദേഹത്തെ മാനന്തവാടിയിലെ ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചു. പിന്നീട് ആ സായിപ്പിന് ഒരിക്കലും നടക്കാനായിട്ടില്ല എന്നും ഒരുവിധം ഭേദമായപ്പോൾ അദ്ദേഹം കപ്പൽ മാർഗം സ്വന്തം നാട്ടിലേക്ക് തന്നെ തിരികെ എത്തുകയായിരുന്നു എന്നുമാണ് പറഞ്ഞു കേൾക്കുന്ന കഥ. ഈ സംഭവം പിയർ ബക്സിനെ കുറിച്ചുള്ള ഭീതി പത്തിരട്ടിയാക്കി. അവനെ ഭയന്നായി പിന്നെ ആ പ്രദേശത്തുള്ള 1000 ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ ജീവിതം. എപ്പോഴാണ് പിയർ ബക്സ് വരുന്നതെന്ന് ആർക്കും അറിയില്ല. അതോടെ ഗവൺമെൻറ് ഏത് വിധേനയും പിയർ ബക്സിനെ കൊല്ലണമെന്ന കുറേ കൂടി ഗൗരവതരമായ തീരുമാനത്തിലെത്തി. ഇനി പിടിക്കാൻ ശ്രമിക്കേണ്ടതില്ല, ഷൂട്ട് അറ്റ് സൈറ്റ്, കണ്ടാലുടൻ വെടിവെച്ച് കൊന്നുകളയണം. ആ പ്രദേശത്ത് തോക്കുമായി നായാട്ടുകാരനെന്ന് മേനി നടിച്ചു കിടക്കുന്ന എല്ലാവർക്കും ഈ ഒരു സന്ദേശം കൈമാറ്റപ്പെട്ടു. ഇത്തവണ മറ്റൊരാകർഷണം കൂടി വേട്ടയ്ക്കിറങ്ങാനുണ്ടായിരുന്നു. പിയർ ബക്സിനെ വെടിവെച്ച് കൊന്നയാൾ എന്ന ഖ്യാതിക്ക് പുറമെ നല്ലൊരു പ്രതിഫലത്തുകയും സർക്കാർ വക കൊല്ലുന്നയാൾക്കും സംഘത്തിനും കിട്ടും. പലരും അതോടെ പിയർ ബക്സ് വേട്ടയ്ക്കെന്ന് പറഞ്ഞ് തോക്കും തോട്ടയുമായി കാട്ടിലേക്ക് ഇറങ്ങി. എങ്കിലും ആർക്കു മുന്നിലും അവൻ നിന്നുകൊടുത്തില്ല. അത്യപൂർവമായി മാത്രം ചിലരുടെ മുന്നിൽ അവൻ ചെന്നുപെട്ടു. വെടി കൊള്ളിക്കാൻ പറ്റാത്ത, കൺമുന്നിൽ കണ്ടിട്ടും കാഞ്ചി വലിക്കാൻ കരളുറപ്പില്ലാത്ത നായാട്ടുകാരെ അവൻ നിഷ്പ്രയാസം കാലപുരിക്ക് പറഞ്ഞയച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. ഇതിങ്ങനെ തുടരുകയും നരഭോജിയായ പിയർ ബക്സിൻ്റെ സംഹാരതാണ്ഡവം പ്രദേശത്ത് ആകെ പരിഭ്രാന്തി സൃഷ്ടിക്കുകയും ചെയ്ത കാലത്ത് കണ്ണൂരിൽ ഉറ്റ സുഹൃത്തുക്കളായ രണ്ട് സായിപ്പന്മാരുണ്ടായിരുന്നു. ഒരാൾ കരസേനാ ഉദ്യോഗസ്ഥൻ, മറ്റൊരാൾ നാവികസേനാ ഉദ്യോഗസ്ഥൻ. അവർ ഈ വിവരമൊക്കെ കേട്ടറിഞ്ഞപ്പോൾ പരസ്പരം ചോദിച്ചു, എന്നാൽ പിന്നെ അത്രയ്ക്ക് കുപ്രസിദ്ധനായ പിയർ ബക്സിനെ നമുക്കൊന്ന് തട്ടിയാലോ ഒരു രസത്തിന്? അവർ അങ്ങനെ പരിചയസമ്പത്തുള്ള വേട്ടക്കാരൊന്നും അല്ലായിരുന്നു.
എന്നാലും പേരിന് ഒരു തോക്കൊക്കെ കയ്യിലുണ്ട്. പിയർ ബക്സിനെ കൊന്നുകളയാനുള്ള ഉത്തരവിനെ പറ്റിയും സമ്മാന തുകയെപ്പറ്റിയും ഒക്കെ കേട്ടതോടെ സായിപ്പന്മാർ രണ്ടും കൂടി തോക്കും കയ്യിലെടുത്ത് നേരെ മാനന്തവാടിക്ക് അപ്പുറത്തേക്ക് വെച്ചു പിടിച്ചു. അവിടെ ഇതിനകം എത്തിച്ചേർന്നിരുന്ന പേര് കേട്ട ശിക്കാരി ശംഭുമാരായ മറ്റ് സായിപ്പന്മാർ പലരും ഈ രണ്ടുപേരെയും പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചു. പിയർ ബക്സ് നിങ്ങൾ കരുതുന്ന ജന്തുവല്ല, മാനിനെയോ മുയലിനെയോ വേട്ടയാടിയുള്ള പരിചയം വെച്ചുകൊണ്ട് നിങ്ങൾ അവൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് കൊടുക്കരുത്. അവൻ നിങ്ങളെ പച്ചമുള ചീന്തുന്ന പോലെ ചീന്തിക്കളയും. ഗവൺമെൻറ് സാക്ഷാൽ വില്യൻ ഗോഡർ കുമ്മിങ്ങിനെ തന്നെ കമ്പിയടിച്ച് ഒളിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉടൻ തന്നെ എത്തും. നിങ്ങൾ വെറുതെ നിങ്ങളുടെ ജീവൻ കളയണ്ട. അവർ സായിപ്പന്മാരോട് പരമാവധി പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്കി. ഈ ലോകത്ത് ഒരാളെയും പേടിയില്ലാത്ത, ആര് പറഞ്ഞാലും അനുസരണയില്ലാത്ത രണ്ട് താന്തോന്നികളായിരുന്ന അവർ ഈ ഉപദേശങ്ങൾക്കൊന്നും ചെവി കൊടുത്തില്ല. പക്ഷേ ആ സായിപ്പന്മാർ വളരെ സമർത്ഥരായിരുന്നു. തങ്ങൾക്ക് മുന്നേ പിയർ ബക്സിനെ വേട്ടയാടാൻ ചെന്ന് പണിമേടിച്ചവരുടെ തെറ്റുകളിൽ നിന്ന് അവർ ഒരു കാര്യം മനസ്സിലാക്കി. നിലത്തുകൂടെ ചെന്നാൽ പിയർ ബക്സ് പിന്നിലൂടെ വന്നടിക്കും. ഏർമാടവും കെട്ടി കാത്തിരുന്നാൽ ഒരു കാലത്തും പിയർ ബക്സ് വന്ന് നിങ്ങളുടെ തോക്കിന് മുന്നിൽ ചാടിത്തരുകയുമില്ല. അവരുടെ മനസ്സിൽ ഇത് രണ്ടുമല്ലാത്ത മറ്റൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഏതാണ്ട് പിയർ ബക്സിനോളം തന്നെ ഉയരമുള്ള മറ്റൊരു ആനയുടെ പുറത്ത് കയറിയിരുന്നു കൊണ്ട് പിയർ ബക്സിനെ വെടിവെച്ച് വീഴ്ത്തുക. ഈ ആനയെ കണ്ടാൽ ചിലപ്പോൾ പിയർ ബക്സ് ഒരു നിമിഷം പകച്ചു നിന്നേക്കാം. നേർക്കുനേർ കിട്ടുമ്പോൾ മസ്തകം നോക്കി ഉന്നം വെച്ച് വെടിയുതിർക്കുകയും ചെയ്യാം. കൊള്ളാം, നല്ല ഐഡിയ, ഇരുവരും പരസ്പരം പറഞ്ഞു. ഈ ആവശ്യത്തിനായി അവർ മൈസൂരിൽ നിന്നും മറ്റൊരു ആനയെ വരുത്തി. ആ ആനയും പിയർ ബക്സിനെ പോലെ തന്നെ തടി പിടിക്കുകയും ഗെയിം ഹണ്ടിങ്ങിന് സഹായിക്കുകയുമൊക്കെ ചെയ്തിരുന്ന ഒരു പടുകൂറ്റൻ താപ്പാന തന്നെയായിരുന്നു. ആ ആനയുടെ പേരാണ് ഡോട്ട് കമ്പെ. ഈ ആന വന്നതോടെ അവരുടെ ആത്മവിശ്വാസം ഇരട്ടിച്ചു. ഇത്ര വലിപ്പമുള്ള ഇവൻ്റെ മുന്നിൽ പിയർ ബക്സ് വിരണ്ടു പോവുക തന്നെ ചെയ്യുമെന്ന് അവർ കരുതി. അങ്ങനെ ഈ ആനയെ കൊണ്ട് പിയർ ബക്സിനെ കണ്ടു എന്ന് പലരും പറയുന്ന സ്ഥലത്തേക്ക് അവർ പോയി നോക്കി. ഒരുപാട് ദിവസത്തെ കറക്കം കഴിഞ്ഞിട്ടും പിയർ ബക്സ് മാത്രം മുന്നിൽ വന്നുപെട്ടില്ല. ഒടുവിൽ ഇരുവരും നിരാശരായി. എന്നാൽ തിരിച്ചു പോയിക്കളയാം എന്ന് മനസ്സിൽ പറഞ്ഞ് പോകാൻ തീരുമാനമെടുത്തു. ഡോട്ട് കമ്പെ എന്ന ആനയുടെ മുകളിൽ ഏറ്റവും മുന്നിലിരിക്കുന്നത് അതിൻ്റെ പാപ്പാനാണ്. തൊട്ടുപുറകെയായി രണ്ട് സായിപ്പന്മാരും അതിൻ്റെ പിന്നിൽ നാട്ടുകാരനായ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനുമാണ് ഇരിക്കുന്നത്. ഇവർ നായാട്ടയ്ക്ക് അവസാനിപ്പിച്ചതിൻ്റെ സമാധാനത്തിൽ ഏറെ ലാഘവത്തോടെ ആ സംഘം ഇങ്ങനെ പോകുന്ന സമയത്ത് തന്നെ കടുത്ത കോടയും ഇറങ്ങി. തൊട്ടു മുന്നിലുള്ളത് പോലും കാണാനാവാത്തത്ര കനത്ത മൂടൽ മഞ്ഞ്. കുറച്ചു ദൂരം നടന്നു ചേർന്ന ശേഷം ഡോട്ട് കമ്പെ പെട്ടെന്ന് നിന്നു. അവൻ തുമ്പിക്കൈ മണ്ണോട് ചേർത്ത് മണം പിടിക്കാൻ തുടങ്ങി. അപ്പോൾ പാപ്പാൻ പറഞ്ഞു, മുന്നിൽ വേട്ടയാടുന്ന ഏതോ ഹിംസ്രമൃഗമാണ്, കടുവയോ മറ്റോ ആകാം. അത് കേട്ടതോടെ സായിപ്പന്മാർക്ക് സന്തോഷമായി. കടുവയെങ്കിൽ കടുവ, വന്നത് വെറുതെ ആയില്ലല്ലോ എന്ന് കരുതി അവർ തങ്ങളുടെ തോക്കുകൾ ലോഡ് ചെയ്ത് പിടിച്ചു. ഡോട്ട് കമ്പെ അടുത്തതായി ചെയ്തത് നാരഞ്ചെടി പിന്നിലേക്ക് വെക്കുകയായിരുന്നു. അതോടെ പാപ്പാൻ പരിഭ്രാന്തമായ സ്വരത്തിൽ പറഞ്ഞു, സാർ, നമ്മുടെ മുന്നിലുള്ളത് കടുവയല്ല, ഏതോ ആനയാണ്. അത് കേട്ടപ്പോൾ മുകളിലിരുന്ന സായിപ്പന്മാർ ഒന്ന് വിരണ്ടു. കാരണം അതൊരു പക്ഷേ പിയർ ബക്സ് ആയിക്കൂടുന്നില്ല. മുന്നോട്ട് നോക്കിയിട്ട് ഒന്നും കാണാനുമില്ല. പിന്നോട്ട് നാരഞ്ചെടി വെച്ച കമ്പെ വലിയ സ്പീഡിൽ തന്നെ മുന്നോട്ട് പാഞ്ഞു. ആനയുടെ മുകളിലിരിക്കുന്നവർ ആ മച്ചാനിൽ നിന്നും ഇളകി താഴെ വീഴും എന്ന അവസ്ഥയിലായി പിന്നീടുള്ള കാര്യങ്ങൾ. താഴെ വീഴുമെന്ന് തോന്നിയപ്പോൾ അവർ തോക്കിലെ പിടിവിട്ടുകൊണ്ട് ആനയുടെ മച്ചാൻ്റെ കയറിന്മേൽ ചേർത്ത് പിടിച്ച് വീഴാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അടുത്ത നിമിഷം ഡോട്ട് കമ്പയുടെ മസ്തകം മറ്റൊരു ആനയുടേതുമായി കൂട്ടിമുട്ടി. നേരെ മുന്നിൽ നിൽക്കുന്ന ആ ആനയെ കണ്ടപ്പോൾ വേട്ടയ്ക്ക് വന്നവർ ആകെ നടുങ്ങി. അത് സാക്ഷാൽ പിയർ ബക്സ്. അവനെ നേരിൽ ഒരു തവണ കണ്ടപ്പോഴാണ് നാട്ടുകാരനായ ഫോറസ്റ്റ് ഓഫീസർക്ക് സായിപ്പന്മാർ പ്രവർത്തിച്ച അബദ്ധം മനസ്സിലാകുന്നത്. ഡോട്ട് കമ്പയേക്കാൾ എത്രയോ വലുതായിരുന്നു പിയർ ബക്സ് എന്ന ആന. ആദ്യ തേടി കഴിഞ്ഞതോടെ പണി പാളിയെന്ന് ഡോട്ട് കമ്പയ്ക്ക് മനസ്സിലായി. അവൻ നേരെ തിരിഞ്ഞ് ആദ്യം കണ്ട വഴിയെ വാലും ചുരുട്ടി ഓടാൻ തുടങ്ങി. ഇത്രയും നേരം അവർ വന്നത് സമതല ഭൂമിയിലൂടെയായിരുന്നു. അധികം മരങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാൽ പിയർ ബക്സിനെ കണ്ട് വിരണ്ടുകൊണ്ട് ഡോട്ട് കമ്പെ പിന്നെ ഓടിയത് കൊടും കാടിനുള്ളിലേക്കായിരുന്നു. തലങ്ങും വിലങ്ങും മരച്ചില്ലകൾ നിറഞ്ഞ വഴി. അത്തരത്തിൽ ഒരു വൻ ശിഖരം മുന്നിൽ കണ്ടപ്പോൾ തന്നെ പാപ്പാൻ കുനിഞ്ഞു. സായിപ്പന്മാർ അത് കാണാൻ വൈകി. ഇരുവരും അതിൽ തട്ടി നിലത്ത് വീണു. അവർക്കും പിന്നിലായിരുന്ന നാട്ടുകാരൻ ഫോറസ്റ്റ് ഓഫീസറും ശിഖരത്തിൽ ഇടിച്ചുവെങ്കിലും അദ്ദേഹം ശിഖരത്തിൽ തന്നെ ഉടക്കിക്കിടന്നു, താഴെ വീണില്ല. ആ ശിഖരത്തിൽ നിന്ന് അദ്ദേഹം മരത്തിൻ്റെ കൂടുതൽ ഉയരത്തിലെ ഒരു ചില്ലയിലേക്ക് പിടിച്ചു കയറി. അവിടെ ഇരുന്നു കൊണ്ട് അയാൾ തൻ്റെ ജീവിതത്തിൽ പിന്നീടുള്ള ഓരോ രാത്രിയിലും പേടി സ്വപ്നങ്ങൾ സമ്മാനിച്ച ആ ഭീകര ദൃശ്യം അദ്ദേഹം കണ്ടു. താഴെ വീണ രണ്ട് സായിപ്പന്മാരെയും പിയർ ബക്സ് നിമിഷ നേരം കൊണ്ട് ചവിട്ടി മെതിച്ചു കളഞ്ഞു. മണ്ണിൽ പുതഞ്ഞ ഒരു മാംസത്തിൻ്റെയും എല്ലിൻ്റെയും കൂമ്പാരം, അതുമാത്രമാണ് പിന്നീട് അവിടെ അവശേഷിച്ചത്. ചവിട്ടിക്കുട്ടി മതിയായപ്പോൾ നേരത്തെ ഏത് ദിശയിലേക്കാണോ ഡോട്ട് കമ്പെ പോയത് ആ വഴിക്ക് തന്നെ പിയർ ബക്സും കുതിച്ചു പാഞ്ഞു. എന്നിട്ടും താഴെ ഇറങ്ങാൻ ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥന് ധൈര്യം വന്നില്ല. അയാൾ 4 മണിക്കൂറോളം അതേ ഇരിപ്പിരുന്നു. ശേഷം താഴെ ഇറങ്ങി റോഡിലോട്ട് കയറി. അതിലെ വന്ന ഒരു കാളവണ്ടി തടഞ്ഞു നിർത്തി. അതിൽ തുണിയിൽ വാരിയെടുത്ത സായിപ്പന്മാരുടെ ശരീരാവശിഷ്ടങ്ങളും പേറി തിരികെ പട്ടണത്തിലേക്ക് എത്തി. തിരിച്ചറിയാൻ പോലും ആകാത്ത വിധം മണ്ണും രക്തവുമൊക്കെ പുരണ്ട മാംസകഷ്ണങ്ങളും മാത്രമായിരുന്നു അവശേഷിച്ചത്.
ഇത്രയുമൊക്കെ ആയപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ ആകെ നിസ്സഹായരായി. കാരണം ലഭ്യമായ എല്ലാ മാർഗങ്ങളും പരിശോധിച്ച് പരാജയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വില്യൻ ഗോർഡൻ കുമ്മിങ് എന്ന വേട്ടക്കാരൻ തൻ്റെ ശിങ്കിടിയുമായി അവിടെ എത്തുന്നത്. ഏറെ പ്രസിദ്ധനും അതീവ ബുദ്ധിമാനുമായ ഒരു വേട്ടക്കാരനായിരുന്നു കുമ്മിങ്. അദ്ദേഹത്തെ അവിടെ ആദ്യമേ തമ്പടിച്ചിരുന്ന പലരും തങ്ങളുടെ സംഘത്തിലേക്ക് ക്ഷണിച്ചു. എങ്കിലും അദ്ദേഹം ആർക്കുമൊപ്പം പോയില്ല. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കുറേ ദിവസങ്ങൾ പിയർ ബക്സിൻ്റെ യാത്രയുടെ പാറ്റേൺ പഠിക്കുന്നതിനായാണ് ചെലവാക്കിയത്. താമസിച്ച മുറിയിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയതേയില്ല. തനിക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ വെച്ച് പിയർ ബക്സ് എവിടെയായിരിക്കും എന്നത് സംബന്ധിച്ച് പല കണക്കുകൂട്ടലുകളും അദ്ദേഹം നടത്തി. കബനി നദിയുടെ തീരത്തുള്ള ഒരു ഗ്രാമത്തിൽ അടുത്തൊരു ദിവസം പിയർ ബക്സ് വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി കുമ്മിങ്ങും സഹായിയായ എല്ലുവും അവിടെ എത്തി. അതൊരു കുറുമ്പ ഗ്രാമമായിരുന്നു. പിയർ ബക്സിൻ്റെ തന്നെ നിരന്തരമുള്ള ആക്രമണങ്ങളിൽ ഛിന്ന ഭിന്നമായ അന്തേവാസികളെല്ലാം ഉപേക്ഷിച്ച് കടന്നുപോയ പൊട്ടിപ്പൊളിഞ്ഞ കൂരകളുള്ള ഒരു കുറുമ്പക്കുടി. അവിടെ പൊട്ടിപ്പൊളിഞ്ഞു കിടന്ന ഒരു അമ്പലം കണ്ട് കുമ്മിങ്ങും എല്ലുവും നിന്നു. അവിടെ കണ്ട ഒരു മരത്തിൻ്റെ ചുവട്ടിലെ പാറപ്പുറത്ത് ഇരുവരും ഇരിപ്പുറപ്പിച്ചു. കയ്യിൽ അവശേഷിച്ചിരുന്ന ഒരു കൂട് ബിസ്ക്കറ്റ് കുമ്മിങ് പൊട്ടിച്ചു. അതിൽ നിന്നൊരെണ്ണമെടുത്ത് എല്ലുവിന് നീട്ടി. വെറ്റില മുറുക്കിയിരുന്നത് കൊണ്ട് അവൻ അത് വേണ്ടെന്ന് പറഞ്ഞു. അവർ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓർത്തിരിക്കാതെ ഒരു സംഭവം ഉണ്ടാകുന്നത്. തൊട്ടടുത്ത് തന്നെയുള്ള ഒരു മരത്തിൻ്റെ പിറകിൽ നിന്ന് ഒരു ആന പയ്യെ നടന്ന് അവർക്ക് മുന്നിലെത്തി. ഒറ്റ നോട്ടത്തിൽ തന്നെ രണ്ടുപേർക്കും കാര്യം മനസ്സിലായി, ഇത് പിയർ ബക്സ് തന്നെ. കാരണം അതിൻ്റെ ദേഹമാകെ മുറിഞ്ഞാണിരിക്കുന്നത്. നാടൊട്ടുക്കുമുള്ള വേട്ടക്കാർ അരയും തലയും മുറുക്കി നടത്തിയ ആക്രമണങ്ങളിലേറ്റ പരിക്കുകളായിരുന്നു അവൻ്റെ ദേഹം മുഴുവൻ. ഇരുന്ന ഇടത്ത് നിന്ന് രണ്ടാളും ഒരടിയെങ്കിലും അനങ്ങിയാൽ അടുത്ത നിമിഷം അവൻ മുന്നോട്ട് പാഞ്ഞെടുക്കാം. അങ്ങനെ പാഞ്ഞു വന്നാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല, അനങ്ങാൻ പോലും നേരം കിട്ടില്ല. മാത്രവുമല്ല, എഴുന്നേറ്റ് നിൽക്കുന്ന നിൽപ്പിൽ തൊട്ടടുത്ത് നിന്ന് പാഞ്ഞു വരുമ്പോൾ വെടിവെക്കാൻ ശ്രമിച്ചാൽ മസ്തകത്തിൽ വെടി കൊള്ളണമെന്നില്ല. അതുകൊണ്ട് കുമ്മിങ് വളരെ സമർത്ഥമായ ഒരു നീക്കം നടത്തി. കയ്യിലിരുന്ന അത്യാവശ്യമുള്ള ഭാരമുള്ള ഒരു തൊപ്പി തനിക്കും പിയർ ബക്സിനും ഇടയിലെ ഏതാനും അടി ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞു. വായുവിൽ ഉയർന്നു വരുന്ന ആ സാധനം എന്തെന്ന് പരിശോധിക്കാൻ പിയർ ബക്സ് ഒരു നിമിഷം തലപൊക്കി നോക്കിയതും കുമ്മിങ് ഇരുന്ന ഇരിപ്പിന് അവൻ്റെ മസ്തകം ലക്ഷ്യമാക്കി തൻ്റെ വെടി പൊട്ടി. ഇരുന്ന ഇടത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ പൊട്ടിച്ച ആ ഒരൊറ്റ വെടിയിൽ കൃത്യമായി പിയർ ബക്സിൻ്റെ മസ്തകത്തിലെ മർമ്മം പിളർന്നു. അതോടെ നിരവധി പേരുടെ അന്തകനായ നാടിൻ്റെ പേടി സ്വപ്നമായിരുന്ന പിയർ ബക്സ് എന്ന നരഭോജിയാന ചെരിഞ്ഞു. പിയർ ബക്സ് താഴേക്ക് മറിഞ്ഞു വീണപ്പോൾ ഒന്ന് നിവർന്നിരുന്നു കൊണ്ട് കുമ്മിങ് പാക്കറ്റിൽ അവശേഷിച്ചിരുന്ന അവസാനത്തെ ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചു എന്നാണ് എല്ലു പിന്നീട് പറഞ്ഞത്. എത്രയോ പേരെ കൊന്നുതള്ളിയ പിയർ ബക്സിനെ ഒടുക്കം വളരെ നിസ്സാരമായ രീതിയിലാണ് ഗോർഡൻ കുമ്മിങ് കൊല്ലുന്നത്. തികഞ്ഞ യജമാന ഭക്തനായിരുന്ന എല്ലുവിൻ്റെ സാക്ഷിമൊഴിയിലൂടെയാണ് പിയർ ബക്സിൻ്റെ അവസാന നിമിഷങ്ങളിലെ സംഭവങ്ങളെപ്പറ്റി നമ്മൾ അറിയുന്നത്. ആ വിവരണങ്ങളിൽ ചിലപ്പോൾ അതിശയോക്തി കലർന്നിരിക്കാം. ചിലപ്പോൾ കുമ്മിങ് തൻ്റെ തൊപ്പി അങ്ങനെ ആകാശത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടില്ലായിരിക്കാം. ചിലപ്പോൾ എറിഞ്ഞിരിക്കാം. ചിലപ്പോൾ ഇരുന്നുകൊണ്ടാവില്ല കുമ്മിങ് പിയർ ബക്സിനെ വെടിവെച്ചിട്ടത്. ചിലപ്പോൾ അങ്ങനെ തന്നെയുമാകാം. ഏതിനും പിയർ ബക്സ് എന്ന കൊലകൊല്ലിയായ നരഭോജി എന്ന് തോന്നിപ്പിച്ച ആ കൊലയാളി ആനയെ വെടിവെച്ച് കൊന്നത് വില്യം ഗോർഡർ കുമ്മിങ് എന്ന വേട്ടക്കാരൻ തന്നെയാണ്. അതിൽ ഇന്നും ആർക്കും ഒരു സംശയവുമില്ല. മറ്റൊരു കഥയുമായി കാണും വരെ ഗുഡ് ബൈ.